ഏതായിരുന്നാലും ഇങ്ങനെ ആണ് ആ വിഷയം ഇവിടെ ഈ സംവാദം ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. വ്യക്തിപരമായി, തികച്ചും വ്യക്തിപരമായി നടത്താം എന്ന് തീരുമാനിച്ച ഒരു ഒരു ചർച്ചയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, അപ്പോഴോ ഈ ഇത് പറയുന്ന ഇത്രയും കാര്യം പറയുന്നതിനിടയിൽ താഹക്ക അന്നത്തെ ഇവിടുത്തെ ദൗറയെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോൾ റുഖിയ ശരിയ എന്ന് പറയുന്ന ബുക്കിൽ ഉള്ള വളരെ വലിയൊരു തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, വളരെ വലിയ സലഫി ആശയത്തിന് വിരുദ്ധമായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ ഒരു പേജിൽ ഇതിപ്പോൾ ഇവിടെ ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പൊളിച്ച് കൈ തരും. ഈ ജാതി ഒരു ഒരു വക്രീകരണവും ഒരു തരം വക്രതയും ഞങ്ങൾ അനുവദിക്കുമായിരുന്നില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ തെളിയിച്ചു തരാം, ഞങ്ങൾ തെളിയിച്ചു തരാം, ഞങ്ങൾ തെളിയിച്ചു തരാം. ഈ നിലയിൽ നെറികെട്ട രൂപത്തിൽ ഇത് സത്യധാരയ്ക്ക് വിട്ടുകൊടുത്തു, അതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ പുസ്തകത്തിൽ കേരള ജമിയത്തുൽ ഉലമ ഖുർആനിൽ തിരിമറി നടത്തി എന്ന് പറഞ്ഞ് സത്യധാരയ്ക്ക് റിപ്പോർട്ട് കൊടുത്ത ആളുകളുണ്ട്. അറിയോ ഈ കെ സുനിയുടെ പത്രത്തിൽ ആർക്ക് പ്രയോജനം, ആർക്ക് വേണ്ടി കൊടുത്തു? സത്യധാര എന്ന ഈ കെ സുനിയുടെ പത്രത്തിൽ കേരള ജമിയത്തുൽ ഉലമ ഇറക്കിയ ബുക്കിൽ ഖുർആനിൽ തിരിമറി നടത്തി എന്ന് പറഞ്ഞിട്ട് രഹസ്യമായി ചോർത്ത് വിട്ടാൽ ഞങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല, ഞങ്ങളിത് കാണാത്തത് കൊണ്ടല്ല, വാച്ച് ചെയ്യാത്തത് കൊണ്ടല്ല. സത്യധാരയിൽ ലേഖനം വന്നു ഈ പുസ്തകം കവർ പേജ് വെച്ചിട്ട്, കേരള ജമിയത്തുൽ ഉലമയുടെ പുസ്തകത്തിൽ ഖുർആൻ തിരിമറി നടത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. മെയിലയച്ചു ഇവിടുന്ന് പല ആളുകളും ഇതൊക്കെ കാണുമ്പോൾ ഇപ്പൊ ചോദിക്കണ്ടല്ലോ, ക്ലിപ്പ് ഖുറാഫിയുടെ കയ്യിൽ പോകുന്നു അല്ലേ? ഖുറാഫികൾക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ട് ഇക്കൂട്ടത്തിൽ. ഞങ്ങൾക്ക് അവരെ അറിയാത്തത് കൊണ്ടല്ല, അവരെ പരസ്യമായി വിചാരണ ചെയ്യാൻ നാവില്ലാത്തത് കൊണ്ടല്ല, അവർക്കെതിരെ എഴുതാനും ഞങ്ങൾക്കറിയാത്തത് കൊണ്ടോ, SMS വിടാൻ ഞങ്ങൾക്ക് നെറ്റില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഞങ്ങളുടെ അതൊക്കെ അപജയമായി ഒരാളും മനസ്സിലാക്കരുത്. ഇതൊന്നും ഞങ്ങളുടെ ഒരു ഒരു പിന്നെ ഒരു 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 കുറവായിക്കൊണ്ട് ഒരാളും മനസ്സിലാക്കരുത്. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, പക്ഷേ ഞങ്ങൾ കാണുന്നുണ്ട് ഇവരെ. കാര്യം പുറത്തിറങ്ങി മുഖാമുഖം നടത്തണം, സംവാദം നടത്തണം, ഇതൊക്കെ നമുക്കെതിരായി തെളിവ് കൊണ്ടുവരറിയാം. പക്ഷേ ഈ കേരള ജമിയത്തുൽ ഉലമയോടുള്ള വിരോധം കൊണ്ട് മാത്രം ഈ പുസ്തകത്തിൽ അതേ ആദ്യം അത് ഖുർആൻ തിരിമറി എന്ന് പറഞ്ഞത്, ഖുർആൻ തിരിമറി നടത്തി എന്നാണ് പറഞ്ഞത്. ആ ഖുർആൻ തിരിമറി നടത്തി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് പിന്നെ എന്താണ്? പിന്നെ നോക്കുമ്പോൾ ഖുർആൻ തിരിമറിയല്ല, ഇബ്നു കസീറിൻ്റെ ഒരു ഉദ്ധരണി കൊടുത്തപ്പോൾ, ഉദ്ധരണി കൊടുത്തപ്പോൾ അതിന് അർത്ഥം എഴുതിയ കൂട്ടത്തിൽ, ഉദ്ദേശാർത്ഥം എഴുതിയപ്പോൾ പിശാചിൻ്റെ മിത്രങ്ങൾ എന്നെഴുതിയത് പിശാചുക്കൾ എന്നായി. അതിവിടെ ഇപ്പോഴും താഹക്ക് അത് പറയാൻ പറഞ്ഞതിൽ ഈ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ തെറ്റിദ്ധരിച്ചാൽ എൻ്റെ ഉത്തരവാദിത്തം താഹ സാഹിബിനെ ഏറ്റെടുക്കേണ്ടി വരില്ലേ? ഇവിടുന്ന് അബ്ദുറഹ്മാൻ സലഫി അത് മിസ്കോട്ട് ചെയ്തു, ഈ പുസ്തകത്തിൽ തെറ്റുണ്ട് എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിട്ടുണ്ടെന്ന, ഇതിനകത്ത് ചില ഭാഗത്ത് ഉണ്ടാന്ന് അക്ഷരമില്ല, അത് സലഫി ആശയത്തിന് വിരുദ്ധമാണെന്ന് എഴുതി വെക്കോ, ഇണ്ടാന്ന് അക്ഷരമില്ല ഈ പുസ്തകത്തിൽ. ഇണ്ടാ എന്നൊരു അക്ഷരം പലയിടത്തും വിട്ടുപോയിട്ടില്ല, പലയിടത്തും വിട്ടുപോയതിനാൽ ഇത് സലഫി ആശയത്തിന് വിരുദ്ധമാണ് എന്ന് പറയോ? പറയോ പിശാചുക്കൾ, പിശാചിൻ്റെ മിത്രങ്ങൾ എന്ന് എഴുതേണ്ടടുത്ത് പിശാചിൻ്റെ പിശാചുക്കൾ എന്ന് ഉദ്ദേശാർത്ഥം ബ്രാക്കറ്റിൽ എഴുതിയത് വലിയ ഒരു തിരിമറിയായി സലഫി ആശയത്തിനെതിരായി സൂചിപ്പിക്കാൻ ഇവിടെ ചെയ്യുന്നത്. എന്നാൽ ഈ ആയത്തിൻ്റെ വിശദീകരണം, ഇത് അമാനി മൗലയുടെ തഫ്സീറ, ഇതിൻ്റെ ഉദ്ദേശാർത്ഥത്തിൽ ഇതിൻ്റെ ആശയത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ഉണ്ട് എന്ന്, ഇത് രണ്ടും മലയാളത്തിലാണ്, ഒരു വലിയ പണ്ഡിതനൊന്നും ആണ്ട്, ഒരു സാധാരണക്കാരൻ ഈ ഒരു പുസ്തകമെടുത്ത് ഇതിൻ്റെ 33-ാമത്തെ പേജ് വായിക്കുക, അമാനി മൗലയുടെ തഫ്സീർ എടുത്തിട്ട് അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് വായിക്കുക, എന്നിട്ട് ഇതിൻ്റെ ആശയത്തിൽ എന്തെങ്കിലും ഒരു കൃത്രിമം നടത്തി, ബോധപൂർവ്വ കൃത്രിമം നടത്തി എന്ന് തെളിയിച്ചു തന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ നാട്ടിൽ പ്രസംഗിച്ചടക്കാൻ തയ്യാറാണ്. എന്നാലും ജമിയത്തുൽ ഉലമ ഞങ്ങൾ പറഞ്ഞ പോലും പറഞ്ഞില്ല, ജമിയത്തുൽ ഉലമ പറഞ്ഞറിയോ പിശാചിൻ്റെ മിത്രങ്ങളിൽ നിന്ന് എഴുതേണ്ടതാണ് പിശാചുക്കൾ എന്നായിപ്പോയി, അത് സൂക്ഷ്മത കുറവായി മനസ്സിലാക്കി അടുത്ത പതിപ്പിൽ ഞങ്ങൾ അത് വ്യക്തമാക്കി ബോധ്യപ്പെടുത്തുന്ന തിരുത്തി കൊടുക്കുന്നതുമാണ് എന്ന് പറഞ്ഞു. ആ ഇഖ്ലാസിനെ പോലും ഇഖ്ലാസായി കാണാതെ വക്രബുദ്ധിയോടുകൂടി കണ്ടവരുണ്ട്. എന്നിട്ട് പലയിടത്തും ഈ ബുക്കിൽ തെറ്റുണ്ട് അത്രമാസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർ ചോദിക്കും, ഇത് വലിയൊരു തെറ്റുള്ളൊരു പുസ്തകം, തെറ്റടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കേരള ജമിയത്തുൽ ഉലമ ഇറക്കിയൊരു ബുക്ക് എന്നാണ് മനസ്സിലാക്കുക. എന്നാൽ അമാനി മൗലയുടെ തഫ്സീർ ഞാൻ വായിച്ചുതരാം കേട്ടോ. ഇന്ന മാദാലിക്കും ഷൈത്താൻ യുഹവ്വിഫു ഔലിയാഹു ഫലാ തഖാഫുഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. സത്യവിശ്വാസികളെ, നിശ്ചയമായും അത് പിശാചുക്കൾ തന്നെയാണ്. അവൻ തൻ്റെ മിത്രങ്ങളെക്കുറിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്, അതിനാൽ അവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നെ ഭയപ്പെടുകയും ചെയ്യുവീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇതിൻ്റെ വിശദീകരണം അമാനി മൗലവി എന്തായിരുന്നു, ഇത് അർത്ഥം എഴുതിയത്, അതിൻ്റെ വിശദീകരണം അമാനി മൗലവി എഴുതിയത്, മദീനയെ ആക്രമിക്കുവാൻ ഖുറൈശികൾ വമ്പിച്ച സൈന്യശേഖരം നടത്തുന്നുണ്ട്, അവർ ഈ രാജ്യം നശിപ്പിച്ചേക്കും, അവരെ ഭയപ്പെട്ടു കൊല്ലണം എന്നിങ്ങനെ മുകളിൽ കണ്ടതുപോലെയുള്ള ഭീഷണികളും കള്ളപ്രചരണങ്ങളുമൊക്കെ പിശാചിൻ്റെ വകയാണ്. മാത്രമല്ല അവനും അവൻ്റെ അനുയായികളുമാണ് അവൻ്റെ വാഗ്ദാക്കൾ അവൻ്റെ ബന്ധുക്കളായ അവിശ്വാസികളെക്കുറിച്ച് നിങ്ങളിൽ ഭയം ജനിപ്പിച്ച് നിങ്ങളെ നിർവീര്യമാക്കി മുതലെടുക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. അത്തരം ഭീഷണികൾക്കൊന്നും സത്യവിശ്വാസികളായി നിങ്ങൾ വഴങ്ങരുത്. സത്യവിശ്വാസികളായ സ്ഥിതിക്ക് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത് എന്ന് സാരം.
ഈ ആശയം സമർത്ഥിക്കാനാണ് ഈ ഒരു പേജ്, ഒരു പേജ്, ഈ ഈ ഭാഗം മാത്രമല്ല, ഇതിൻ്റെ മുമ്പ് 32-ാമത്തെ പേജ് മുതൽ അതിനുശേഷം അത് കഴിഞ്ഞ് അവസാനിക്കുന്ന 34-ാമത്തെ പേജ് വരെ അന്നത്തെ ദൗറയിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ ആശയത്തിൽ ഒരു തെറ്റില്ല. പിശാചുക്കൾ എന്നത് പിശാചിൻ്റെ മിത്രങ്ങൾ, അത് ജമ്മിയത്തുലമ അടുത്ത പതിപ്പിൽ മിത്രങ്ങൾ തന്നെ എഴുതി വെക്കാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതൊരു ആരോപണമായി കൊണ്ടു നടക്കേണ്ടതില്ല. അതുമാത്രമല്ല, ഇണ്ടാന്ന് അക്ഷരം പലയിടത്തും വിട്ടുപോയിട്ടുണ്ട്. അതാ ഇപ്പോൾ പറയാം, ഞാൻ ഇത് വായിക്കണം വേറെയും തെറ്റുണ്ടോ എന്ന് നോക്കുമ്പോൾ കുറേ പല സ്ഥലത്ത് ഉണ്ടാകുന്നില്ല. പിന്നെ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസം വാചകഘടനയിൽ വന്നതൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ടെൺ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അവസരം തന്നെങ്കിൽ നമ്മൾ പറഞ്ഞ് ഈ വ്യക്തമാക്കി തരുമായിരുന്നു, ബോധ്യപ്പെടുത്തി തരുമായി. ഇത് ജബ്ബാർ മൗലവിയുടെ ബുക്കാണ്. ഒരു ഡസൻ തെറ്റ് ഞാൻ ഇതിൽ കാണിച്ചുതരാം, ഒരു ഡസൻ തെറ്റ് കാണിച്ചുതരാം. വാദപ്രയോഗത്തിനുണ്ടോ? ഒരു ഡസൻ തെറ്റ്, ഒരു ഡസനിലധികം തെറ്റ് ഈ പുസ്തകത്തിൽ ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ഡസനിലധികം തെറ്റ് സലഫി ആശയത്തിനെതിരാണ് എന്ന് പറഞ്ഞ് വാദപ്രതിവാദത്തിനുണ്ടോ? തൗഹീദിനെ സംബന്ധിച്ച് ഇറങ്ങിയ ബുക്കാണിത്, തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി. പറഞ്ഞാൽ ഓരോ പേജടക്കം ഞാൻ വായിച്ചു തരാം. ഒരു ഡസനിലധികം, ഒരു ഡസനിലധികം തെറ്റ് ഇതിൽ ഞാൻ കാണിച്ചുതരാം. ആശയപരമായി ഇത് കാണിച്ചുതരാം, ഇബാറത്തിൽ കാണിച്ചുതരാം, അക്ഷരത്തെറ്റ് കാണിച്ചുതരാം. എന്താ കാണേണ്ടത് നിങ്ങൾക്ക്? ഇബാറത്തിൽ കാണണോ? അർത്ഥത്തിൽ കാണണോ? അതുപോലെ തന്നെ പിന്നെ ഈ രൂപത്തിൽ തന്നെ അക്ഷരത്തെറ്റ് കാണണോ? ഇതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ തൗഹീദ് ഈ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ സലഫി ആശയത്തിന് വിരുദ്ധമായി ജബ്ബാർ മൗലവി എഴുതി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാദപ്രയോഗം നടത്തുമോ? സ്വാഭാവികമാണ്. മനുഷ്യൻ അത് മാത്രമൊന്നുമില്ല, ഒരുപാട് സാധനമുണ്ട് ഇവിടെ. ഇതൊന്നും ചെയ്യരുത്. ഇതൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ അതിൻ്റെതായ കുറേ ഇത് പടച്ചവും ചെയ്തതല്ല, മനുഷ്യരുടെ ആ നിലക്കുള്ള ഇത് വരും. പക്ഷെ ആശയത്തിൽ ഒരു തെറ്റുമില്ല. അത് തെളിയിച്ചു തരാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നട്ടലുണ്ട്. ഒരാളും അതിനെ സംബന്ധിച്ചിടത്തോളം തടസ്സം ഉണ്ടാവില്ല.